എറണാകുളം ജില്ലയിൽ കരിവരിച്ച കേന്ദ്രീയ വിദ്യാലയം ഏലൂരിലേക്ക് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഫാക്ട് ഹൈസ്കൂൾ കേന്ദ്രീയ വിദ്യാലയത്തിന് കൈമാറാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പശ്ചാത്തല സൗകര്യങ്ങൾ പരിശോധിക്കാൻ ജാഫർ മാലിക് ഏലൂരിലെ ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂളും കോമ്പൗണ്ടും സന്ദർശിച്ചു. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം അടക്കമുള്ള ആശങ്കകൾക്ക് പരിഹാരമായിട്ടില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ടിന്റെ കീഴിലുള്ളതാണ് ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂൾ. ജില്ലയ്ക്ക് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം തൃക്കാക്കരയിൽ സ്ഥാപിക്കാനായിരുന്നു ആദ്യഘട്ടത്തിലെ ശ്രമങ്ങൾ. എന്നാൽ കേന്ദ്രീയ വിദ്യാലയ സംഘം നടത്തിയ പരിശോധനയിൽ ഇത് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. കേന്ദ്രീയ വിദ്യാലയം ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂളിൽ തുടങ്ങുന്നതിന് ഫാക്ട് അധികൃതർ സമ്മതം അറിയിച്ചതോടെയാണ് ജില്ലാ കളക്ടർ സ്കൂൾ സന്ദർശിച്ചത്. ഫാക്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ദിലീപ് മോഹനുമായി കളക്ടർ ജാഫർ മാലിക് ചർച്ച നടത്തി. ഇവിടെ പഠിക്കുന്ന 210 വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്ന് അസിസ്റ്റന്റ് ഹെഡ്മിസ്ട്രസ് ഗിരിജാകുമാരി പറഞ്ഞു. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് CBSEയിലേക്ക് മാറ്റാനാകില്ല. ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം നമ്മുടെ കേന്ദ്ര വിദ്യാലയം സ്കൂളിൽ എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്. അവർക്ക് പെട്ടെന്നൊരു CBSEയിലേക്കുള്ള മാറ്റം അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ നിലവാരം CBSEയിലേക്ക് പറ്റുന്നതല്ല. ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂൾ കെട്ടിടവും ഗ്രൗണ്ടും അടക്കം 20 ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത്. കളക്ടർ റിപ്പോർട്ട് കൈമാറിയാൽ ഉടൻ കേന്ദ്രീയ വിദ്യാലയം, എറണാകുളം മേഖലാ ഡെപ്യൂട്ടി കമ്മീഷണർ അടങ്ങിയ സംഘം സ്കൂൾ സന്ദർശിക്കാനെത്തും. കെട്ടിടമുള്ളതിനാൽ ജൂണിൽ തന്നെ പുതിയ കേന്ദ്രീയ വിദ്യാലയം തുറക്കാനായേക്കും. ജനം, കൊച്ചി.